പാസ് ആയ ഒന്നാ അല്ലേ. എല്ലാ റീഡിങ്ങിനും റൈറ്റിങ്ങിനും പോയി, അതെ പോയല്ലോ. അല്ലെങ്കിൽ അയർലൻഡ് യു കെ എവിടേക്കെങ്കിലും പോയാലും, പക്ഷെ ജസ്റ്റ് മിസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്. അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മളെ വീടിനകത്താണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, പക്ഷെ ഭയങ്കര കാറ്റിന്റെ ഒച്ച ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല. ഒരെണ്ണം ഇട്ടായിരുന്നു, പക്ഷെ അത് നമ്മള് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാറ്റിന്റെ സൗണ്ട് കാരണം ഞങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്തു. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാല്, അപ്പൊ തൽക്കാലം നമ്മളിപ്പോ വീട്ടിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയൊരു രണ്ട് മൈക്കൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മൈക്കൊക്കെ വരുന്ന വരെ നമ്മളെന്നെ ക്ഷമിക്കുക, നമ്മളോട് ക്ഷമിക്കുക. കാറ്റില്ലെങ്കില് പുറത്തുനിന്ന് എടുക്കുന്നതായിരിക്കും, കാറ്റുണ്ടെങ്കിൽ ആ കത്തോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാല്, ഞാൻ എങ്ങനെയാണ് OET പാസ് ആയെന്ന് അല്ലേ. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം എഴുതിയായിരുന്നു എക്സാം, പക്ഷെ അതിനൊക്കെ നമ്മളെ മാന്യമായിട്ട് പൊട്ടി. അതിനുശേഷമാണ് ഞാൻ OET പാസ്സായത്. എങ്ങനെ പാസ്സായെന്നോ, എങ്ങനെയാണ് ഞാൻ പാസ്സായത്. അപ്പൊ അതാണ് എന്റെ അനുഭവത്തിനുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു അവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതിയത്. ഞാൻ ചോദിക്കുന്ന ആൻസർ മാത്രം. മൊത്തം 4 അറ്റംപ്റ്റ് ചെയ്തു. 3 ഇന്ത്യന്ന്, കൊച്ചി, കൊച്ചി വീണ്ടും, കൊച്ചി, കാലിക്കറ്റ്, പിന്നെ 4 ഇവിടെ വന്ന് അയർലൻഡ് ചെയ്തു. 1 ഒന്ന് പറയോ, ഓൺലൈൻ കോച്ചിങ്. ഓൺലൈൻ ഞാൻ 1 കോച്ചിങ് എടുക്കുക ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് നമ്മൾ എല്ലാരും അവിടെ ചെന്നിട്ട് എക്സാം എഴുതുന്നു, അവിടെ ചെന്ന് പഠിക്കുന്നു, പാസ്സാവുന്നു, അങ്ങനെ കേട്ട് വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഞാൻ അവിടെ ക്ലാസ് എടുക്കുക ചെയ്തു. കോവിഡിന്റെ സമയത്ത്, 1 ഓൺലൈൻ ക്ലാസ് എടുത്ത് അവിടെ ഞാൻ പഠിക്കുക ചെയ്തു. ആ സമയത്ത് പാസ്സായവരുണ്ട്, ഒരുപാട് പേര് പാസ്സായവരുണ്ട്. അതെ, കുറെ പേര് ഫെയിലായി. ആ കൂടെ ഫെയിലായതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റില് റീഡിങ്ങിനും റൈറ്റിങ്ങിനും പോയി. അതെ, റീഡിങ്ങിന് എനിക്ക് 330 പിന്നെ റൈറ്റിംഗിന് 300 ആയിരുന്നു. ലിസ്ണിംഗും സ്പീക്കിംഗ് 360-350 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ 2 C+2 B ആയിപ്പോയി. അപ്പം അതുകൊണ്ട് എനിക്ക് 1 B കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എവിടേക്കും പോയായിരുന്നു, അല്ലെങ്കിൽ അയർലൻഡ് യു കെ എവിടേക്കെങ്കിലും പോയായിരുന്നു. പക്ഷെ അത് 2 C+ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. 2 C+ അവിടെ 1 B ആയിരുന്നെങ്കിൽ അങ്ങനെ 1 കോച്ചിങ് കഴിഞ്ഞിട്ടാണ് ഈ അറ്റംപ്റ്റ് നടത്തിയത്. കൊച്ചിയിൽ നിന്ന് ഒരു സെന്ററിൽ നിന്ന്, പിന്നെ രണ്ടാമത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഞാനൊരു പാക്കേജ് ആയിട്ട് എടുത്തത്. രണ്ടാമത്തെ തവണ എന്ന് പറയുന്ന റീഡിംഗ് അവിടെ ഇതായി, റീഡിംഗ് സെറ്റായി. വെച്ചാൽ ഞാൻ ആദ്യം എനിക്ക് റീഡിംഗിന് മാർക്ക് കുറവായതല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം റീഡിംഗിന് വേണ്ടി കൊടുത്തു. ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആ റീഡിംഗ് എനിക്ക് 360 കിട്ടി സെക്കൻഡ് അറ്റംപ്റ്റിൽ. റൈറ്റിംഗിന് പോയി, റൈറ്റിംഗിന് പിന്നെയും ഞാൻ മാന്യമായിട്ട് പൊട്ടി. കാരണം എന്താന്ന് വെച്ചാൽ, രണ്ടാമത് എഴുതിപ്പോ എനിക്ക് റൈറ്റിംഗ് എന്നെ കൊണ്ട് പറ്റും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കണം ഞാൻ എനിക്ക് അധികം ഞാൻ റൈറ്റിംഗ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. എനിക്ക് ഞാൻ ക്ലിയർ ആകുമെന്ന് എനിക്ക് ഒരു ഇത്, ഒരു എന്താ പറയാ, ആത്മവിശ്വാസം. ചിലപ്പോ ഒരു അങ്ങനെ വിചാരിച്ച് ഞാൻ അധികം ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, ചെയ്യുന്നില്ലെന്നല്ല. എന്നാലും ഞാൻ അതിന് ഒരുപാട് റീഡിങ്ങിനൊക്കെ കൊടുത്ത് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഞാൻ റൈറ്റിംഗ് ആ ഒരു ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു രണ്ടാമത് കഴിഞ്ഞപ്പോ. ഓക്കെ, കൂടുതൽ ഇപ്പൊ റീഡിംഗ് കിട്ടാനാണ് ഭയങ്കര പാട്. എല്ലാരും പറയുന്നത് റീഡിംഗ് കിട്ടാനാണ് ഭയങ്കര വിഷമം. അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ടും, മനസ്സിൽ അങ്ങനെ ഉള്ളതുകൊണ്ടും ആദ്യമേ C+ കിട്ടിയത് കൊണ്ടും ഞാൻ രണ്ടാമത് റീഡിങ്ങിന് റൈറ്റിംഗിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് 3 ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അതെ, 3 ഒരു 5-6 ഇവിടെ കോച്ചിങ് എത്ര നാള്? ഇവിടെ ഞാൻ ഏറെക്കുറെ ഒരു 1 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 3 ക്ലാസ് എടുത്ത എവിടെയാന്ന് വെച്ചാല്, ഇവിടെ 1 തന്നെ കോച്ചിങ് അല്ലേ. അതെ, ഓക്കെ, ഇവിടെ 1 കോച്ചിങ് എടുത്തു. അത് പ്രൈവറ്റ് ആയിട്ട്, അപ്പൊ 3 ഞാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആളുടെ അടുത്തുനിന്നാണ് കോച്ചിങ്ങിന് പോയത്.
അപ്പൊ അതായത് എന്താന്ന് വെച്ചാലോ, ഞാൻ രണ്ടാമത് പാക്കേജ് എടുത്തില്ലേ, അപ്പൊ രണ്ടാമത് പാക്കേജ് എടുത്തപ്പോ എനിക്ക് സ്പീക്കിംഗ് ഒക്കെ എനിക്ക് അത് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു പറയാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പൊ കോച്ചിങ് എടുത്ത ആളത്ര അത്ര നമുക്കൊരു സപ്പോർട്ട് ഒന്നും തരുന്ന ആളായിരുന്നില്ല രണ്ടാമത്തെ. അതെ, അപ്പൊ നമുക്ക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കുന്ന ആള്, നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ തരുന്ന ഒരാളായിരിക്കില്ലേ. പക്ഷെ ഞാനൊരു രണ്ടാമത് ക്ലാസ് എടുത്തപ്പോ എന്താ വെച്ചാൽ ആ ഒരാള് എന്താ പറയാ, നമ്മൾക്ക് എന്തെങ്കിലും തെറ്റിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ കിട്ടാതെ വരുവോ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് വഴക്കുറയും, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നു മനസ്സിലായോ. നമ്മൾക്ക് അപ്പോൾ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും, നമുക്ക് ഒരുപാട് മിണ്ടാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് വരുന്നപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ആ ഫ്രണ്ടിനെ, അവള് എക്സാം ക്ലിയർ ചെയ്തിട്ട് അവള് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ വിളിച്ചപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാൽ, അവള് എനിക്ക് രണ്ടു മൂന്ന് ദിവസം ആ സ്പീക്കിങ്ങിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനൊരു ഐഡിയ കിട്ടി, ഞാൻ കുറെ നോട്ടൊക്കെ ചെയ്തു. സ്പീക്കിങ്ങിന്റെ ബിഗിനിങ്ങിലും എൻഡിലൊക്കെ കുറച്ച് സംഭവങ്ങളും കുറച്ച് കുറച്ച് പാരഗ്രാഫ് അല്ലെങ്കിൽ കുറച്ച് സെന്റൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവളിങ്ങനെ കുറെ നല്ല നൈസായിട്ടുള്ള വേർഡുകളും കുറച്ച് നല്ല സെന്റൻസുകളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ കുറെയൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചു, അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത്. അത് സ്പീക്കിങ്ങിന്റെ കാര്യമല്ലേ, സ്പീക്കിംഗ് നമ്മുടെ എന്താണല്ലോ ഓക്കെയാണ്. അതെ. അപ്പൊ മൂന്നാമത് ഞാൻ, അപ്പൊ അവൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്ക് അറിയാവുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിന്റെ അടുത്താണ് മൂന്നാമത് ഞാൻ ക്ലാസ്സിന് കയറിയത്. ആ 1 മന്ത് കോച്ചിംഗ് പ്രൈവറ്റ് ആയിട്ട് ആ ചേച്ചിയുടെ അടുത്തൊന്ന് എടുത്തു. അതെ, അവിടെയും റൈറ്റിംഗിന് പോയി. അതെ, റൈറ്റിംഗിന് പോയതെന്ന് വെച്ചാല് ആ ചേച്ചി എനിക്ക് നന്നായിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തതെന്ന്. എനിക്ക് നല്ല കോൺഫിഡൻസ് തരുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് നല്ല മോട്ടിവേഷനും ഒക്കെ തരുന്ന ഒരു ചേച്ചിയായിരുന്നു. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു ക്ലാസ് ഒക്കെ. അപ്പം റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ഞാൻ ആ ചേച്ചി നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ തവണ റൈറ്റിംഗിന് എന്തുകൊണ്ടാണ് പോയെന്നാണ് വിചാരിക്കുന്നത്? മൂന്നാമത്തെ തവണ റൈറ്റിംഗിന് പോയത് കോച്ചിങ് നന്നായിട്ട് കിട്ടി, നന്നായിട്ട് പറഞ്ഞു. പക്ഷെ എന്താണോ, എനിക്ക് കുറച്ച് എന്താ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ ഓർത്തപ്പോൾ എനിക്ക് എന്താ എക്സാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഫെയിൽ ആവോ എന്നുള്ള ടെൻഷനും പിന്നെ നാട്ടുകാരും വിചാരിക്കുന്ന കാര്യം, രണ്ടു തവണ ഫെയിലായി, ഇനിയിപ്പൊ മൂന്നാമത് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് എന്ത് ചെയ്യും, ഇപ്പൊ ഞാനെങ്ങനെ എല്ലാരും ഫേസ് ചെയ്യും മനസ്സിലായോ. പിന്നെന്താണ്, ഓൾറെഡി കൊറേ പൈസ കളഞ്ഞു, പിന്നെ എക്സാമിന്റെ ഒക്കെ പൈസ, പിന്നെ കോച്ചിങ്ങിന്റെ പൈസ, പിന്നെ കൊച്ചി വരെ പോകാനുള്ള വണ്ടിക്കൂലി ചെലവ് എല്ലാം കൂടെ എന്തായാലും നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ വെച്ചാ നാട്ടുകാരും വീട്ടുകാരും പറയാൻ തുടങ്ങി നിന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എക്സാമിന് കേറുമ്പോ, എക്സാം ഹോളിൽ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടാൻ തുടങ്ങും. നാലാമത്തെ തവണ അയർലൻഡിൽ വന്നിട്ട് നാലാമത്തെ തവണ ഞാൻ അയർലൻഡിൽ എത്തി. പക്ഷെ ഇവിടെ കോച്ചിങ് എടുത്തോ? ഇല്ല, ഇവിടെ നോ കോച്ചിങ്. നോ കോച്ചിങ് എല്ലാരും ഇത് വായിച്ചോ കേട്ടോ. അപ്പം ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നോ? ഗ്യാപ്പ് വന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ അവസാനത്തെ എക്സാം എഴുതിയിട്ട് അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട്, അതിനുശേഷം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അയർലൻഡിലേക്ക് വന്നത്. അപ്പൊ അയർലൻഡിൽ വന്നിട്ട് സ്വന്തമായിട്ട് എങ്ങനെ, അയർലൻഡിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നപ്പോ ഓൾറെഡി ഞാൻ കൊറേ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. മൂന്ന് സ്ഥലത്ത് കോച്ചിങ്, ഒന്നും രണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്നും ഒരാളുടെ, മൂന്നാമത്തെ ഒരു പ്രൈവറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മൂന്നാമത് ഞാൻ എക്സാം എഴുതുമ്പോ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാം. പിന്നെ ഞാൻ എക്സാം എഴുതുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾറെഡി നമ്മൾ മൂന്ന് പ്രാവശ്യം ഫെയിൽ ആയതുകൊണ്ട് നമുക്ക് നാലാമതൊന്നും കൂടെ ഒരു ഫെയിലിയർ കൂടെ എനിക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ലായിരുന്നു. അപ്പൊ ഞാനത് ഇപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. മൂന്നാമത്തെ ആളുടെ ക്ലാസ് എടുത്തിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും മാത്രമേ എന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്താണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, പക്ഷെ എന്നാലും ഓൾറെഡി നമ്മൾ ചെയ്ത് അതിന്റെ ആൻസർ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമുക്ക് ആ സെയിം സാധനം വെച്ച് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു എഫക്ട് കിട്ടില്ല. പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും പുതിയ മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മാക്സിമം സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. അപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ ഓൾറെഡി ഇവിടെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു,
എനിക്ക് കിട്ടിയ മെറ്റീരിയൽസ് വെച്ച് രാവിലെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പം അപ്പൊ ഒരു സെക്കൻഡ്, എനിക്ക് ഇവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ നാലാമത്തെ തവണ പ്രിപ്പയർ ചെയ്തില്ലേ, അത് ഈ മൂന്ന് തവണ ചെയ്തതിനേക്കാളും കൂടുതലാണോ ചെയ്തത് നിന്റെ നോട്ടത്തിൽ? നീ അതിനേക്കാളും കുറച്ചാണോ ചെയ്തത്? കൂടുതൽ ചെയ്തു. ഓൾറെഡി എനിക്ക് ഒരു വർഷത്തിന് മേലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തൊട്ട് ഒന്നേം തുടങ്ങണായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്തു. പിന്നെ കുറെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോസ് കണ്ട് അതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഓൾറെഡി ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഒഇറ്റിനെ കുറിച്ചൊക്കെ, എങ്ങനെയാണ് സ്പീക്കിംഗ് ചെയ്യുക, റൈറ്റിംഗ് ചെയ്യുക, റീഡിങ് ചെയ്യുക, അതിന്റെ ടിപ്സും അതിന്റെ കാര്യങ്ങളും. റൈറ്റിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതുക, പാരഗ്രാഫുകൾ എഴുതുക, കൺക്ലൂഷൻ എഴുതുക, അതിന്റെ ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതും കൂടെ ഇവിടെ റെഫർ ചെയ്തു. എക്സാം സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഒന്നും നടക്കില്ല. നമ്മള് കറക്റ്റ് ആയിട്ട് പഠിച്ച് നന്നായിട്ട്, നമ്മളെത്ര പ്രാക്ടീസ് വീട്ടിൽ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ എക്സാമിന് ചെല്ലുമ്പോ, നമ്മൾ എക്സാം സെന്ററിൽ ചെന്ന് നമ്മൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാനസികാവസ്ഥ, നമുക്ക് അന്നേരത്തോടുള്ള ഒരു ഒരു ഹെൽത്ത്, നമുക്ക് അന്നേരത്തെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളവിടെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുക. നമ്മള് വീട്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എക്സാമിന് ചെന്നിട്ട് ചെയ്യാൻ പറ്റില്ല, പോയില്ലേ. ഈ കോച്ചിങ് സെന്ററിൽ നിന്ന് എങ്ങനെയുള്ളവരാണ് ഈ ക്ലാസ് എടുക്കുന്നത്? അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇപ്പൊ ഞാന് ഇപ്പൊ ഈ ഒരു സ്ഥലത്തോട് പോയിട്ട് കോച്ചിങ് എടുത്തു. അപ്പം ഇവിടെ എടുത്തു കഴിഞ്ഞ് എനിക്കിപ്പം ഇവർക്കറിയാം എനിക്ക് ഏതൊക്കെയാണ് നല്ലതായിട്ട്, എനിക്ക് ഏതൊക്കെയാണ് നന്നായിട്ട് അറിയാവുന്നത്. ഇപ്പൊ ഓൾറെഡി അവർ നമുക്ക് ക്ലാസ് തന്നാണല്ലോ. പിന്നെ ഓൾറെഡി നമ്മള് ചിലപ്പോ ചില ആൾക്കാർ ഇവരുടെ അടുത്ത് നിന്നായിരിക്കും, ഇവര് തന്നെ ആയിരിക്കും എക്സാം ബുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് റിസൾട്ട് കിട്ടും. അപ്പം അപ്പൊ എനിക്കിപ്പോ അവിടെ എല്ലായിടത്തും ബി കിട്ടി, അല്ലെങ്കിൽ ഞാൻ റൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം പൊളിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് എന്താന്ന് വെച്ചാല്, ഇപ്പം ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഇവര് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ ട്യൂട്ടറായിട്ട് കയറാൻ താല്പര്യമുണ്ടോ? അപ്പൊ മാസം അല്ലെങ്കിൽ ഒരു കൊച്ചിന് ഇത്ര രൂപ വെച്ചിട്ട് തരാം. അപ്പം അതിനകത്ത് എന്താന്ന് വെച്ചാൽ, പക്ഷെ ചിലര് കറക്റ്റ് ആയിരിക്കും, ചിലര് കറക്റ്റ് ആയിരിക്കും, പക്ഷെ നന്നായിട്ട് അറിയാവുന്നവർക്ക് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതെ, അത്ര അറിയത്തില്ലാത്തവരുടെ അടുത്ത് നമുക്ക് കോച്ചിങ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവലും അത്രയും തന്നെ. അതെ, പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നന്നായിട്ട് എന്റെ രീതിയിൽ നന്നായിട്ട് എക്സാം ഈ ലെറ്റർ എഴുതുകയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ എന്റേതായ രീതി ഒരു രീതി ഡെവലപ്പ് ചെയ്ത് ആ രീതി നന്നായിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ നമ്മള് കറക്ഷൻ ഈ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം മാറും. നമ്മൾ എഴുതുന്ന രീതിയില നമ്മൾ അവരുടെ രീതിയിലേക്ക് എഴുതാൻ വേണ്ടിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടും. മനസ്സിലായി? ഓൾറെഡി അവർക്ക് ലെറ്റർ ഉണ്ട്, ആ സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ആ രീതിയിലേക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ് അതിനെ കറക്റ്റ് ചെയ്ത് ചെറിയ കറക്ഷൻസ് ഒന്ന് മറ്റേയാള് പാസ് പാസ്സായാള് അതായത് ആ പാസ്സായാള് എപ്പോഴും വിചാരിക്കുന്ന അങ്ങനെ എഴുതിയതുകൊണ്ട് പാസ്സായതാണ്. കോച്ചിങ്ങിന് കുറെ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ പിള്ളിയും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഇന്ത്യയിലും അറ്റൻഡ് ചെയ്യുന്നു, അയർലൻഡിലും ചെയ്യുന്ന തമ്മിൽ നിനക്ക് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടു? ലിസ്ണിംഗ് ഒക്കെ ആണെങ്കിലും എനിക്ക് ഒട്ടും കടിച്ചാ പൊട്ടാത്ത കൂട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നി. മനസ്സിലായി? ചില നമുക്ക് മനസ്സിലാകുന്ന പോലില്ല. നമ്മൾ ഇന്ത്യയിലൊക്കെ വെച്ചിട്ടുള്ള ലിസ്ണിങ്ങും അതൊക്കെ വെച്ച് നോക്കിയപ്പോ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് കുറച്ച് തോന്നി. നമ്മള് ഞാനുണ്ടല്ലോ ഈ ലിസ്ണിംഗ് യൂട്യൂബിലൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറെക്കുറെ അങ്ങനത്തെയൊക്കെ ആ ഒരു മോഡലൊക്കെ ആയിരുന്നു ഏറെക്കുറെ ഇന്ത്യയിൽ വന്നോണ്ടിരുന്നത്. പക്ഷെ അയർലൻഡിൽ നിന്ന് ചെയ്തപ്പോ എനിക്ക് കുറച്ചുകൂടി വ്യത്യാസപ്പെട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് അങ്ങനത്തെ ഒരു സംഭവമല്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു പാറ്റേൺ വെച്ച വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ലിസ്ണിംഗ് ആണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഇൻഡിവിജ്വൽ ഹെഡ്സെറ്റ് ഒക്കെ തരുമായിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് റെക്കോർഡ് ചെയ്യുക പ്ലേ ചെയ്യുക ചെയ്തേ. അപ്പൊ നമുക്കിങ്ങനെ ആൾക്കാരിയിരിക്കുന്നു, നമ്മൾ കോമൺ ആയിട്ടിരുന്ന് കേൾക്കുന്നു. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിരുന്നു കേൾക്കുന്ന ആ ഒരു ഇത് അറ്റൻഷൻ നമുക്ക് കിട്ടില്ല കോമൺ ആയിട്ട് പ്ലേ ചെയ്യുമ്പോൾ. കോമൺ ആയിട്ട് സ്പീക്കർ പ്ലേ ചെയ്തിട്ട് അത് നമുക്ക് അപ്പൊ അത്രക്കൊരു അറ്റൻഷൻ കിട്ടില്ല നമ്മള്.
ഓക്കെ. അപ്പൊ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാല് പലതവണ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? നമ്മളൊക്കെ ഒരുപാട് പൈസ ഒന്നുമുള്ള വീട്ടിലെ ആൾക്കാരല്ല, അപ്പൊ നമുക്ക് കയ്യില് പൈസ എടുക്കാനുണ്ടാവില്ല, അപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആൾക്കാർ ഇവിടുത്തെ പൈസ കളയണ്ട, ജോലിക്ക് പോകും അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കില് ഇപ്പൊ നിങ്ങള് വീട്ടുകാരൊന്നും അധികം ഡിപ്പെൻഡ് ചെയ്യണ്ട. നിങ്ങള് ജോലി ചെയ്യുക. ഇപ്പൊ ജോലി ചെയ്ത് രണ്ടു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ആദ്യം എക്സാം വേണ്ടി നമ്മൾ ആരും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അപ്പം നിങ്ങളപ്പം ഒരു രണ്ടു മൂന്ന് എക്സാം എഴുതാൻ വേണ്ടിട്ടുള്ള പൈസ സമ്പാദിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ വെക്കുക. അങ്ങനെ നടക്കൂല, നമ്മുടെ നാട്ടിൽ നടക്കൂല. അല്ല ഞാൻ പറയട്ടെ, അതിനുള്ള സാലറി നമ്മുടെ നാട്ടിൽ കിട്ടും ഇല്ല. ഓക്കെ, അത് ഞാൻ പറയുന്നത് നമ്മള് നമ്മളൊരു എക്സാം എഴുതാൻ പോണേന് മുൻപ് നമ്മൾ പ്രിപ്പയർ ചെയ്യണല്ലോ. നമ്മൾ അതെ, നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം. ചിലപ്പോ ഇത് ഫസ്റ്റ് ടൈം അല്ല സെക്കൻഡ് ടൈം കിട്ടില്ല. അതെ, അതെന്നപ്പം നമ്മള് അപ്പം എന്താ ഞാൻ എന്താ പറയുന്നത് വെച്ചാല്, വീട്ടുകാരെ ചിലപ്പോ സപ്പോർട്ട് ചെയ്യും. ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടിട്ട് അവർ പൈസ തരും, രണ്ടാമത്തെ എഴുതാൻ വേണ്ടിയും പൈസ തരും, മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ നമ്മുടെ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവരടുത്ത് നിന്ന് പിന്നെയും പിന്നെയും പൈസ ഒരു ഒരു റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ഒന്നും ഇല്ലാതെ നമ്മൾ പിന്നെയും പിന്നെയും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പാണ്. നമുക്ക് ചോദിക്കാൻ പറ്റില്ല, നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങള് അത്യാവശ്യം ഒരു ആറു മാസം കണ്ടിന്യൂസ് ജോലി ചെയ്യുക, പൈസ സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു ഒരു മാസം ലോസ് ഓഫ് പേ, അല്ലെങ്കിൽ ഒരു മാസം ലീവ് എടുക്കുക. എങ്ങനെയും പഠിക്കാൻ ഇപ്പൊ ഇങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോകാൻ വേണ്ടിട്ട് അവരൊക്കെ ലീവ് ഒക്കെ കൊടുക്കാറുണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അത്യാവശ്യം കയ്യില് രണ്ട് എക്സാം കഴിഞ്ഞാൽ പൈസ ഒക്കെ കയ്യിലാക്കിയതിന് ശേഷം കോച്ചിങ്ങിന് പോവുക. കുറച്ച് നാൾ ലീവ് എടുത്തിട്ട് അപ്പൊ അങ്ങനെയൊന്ന് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ എക്സാം എഴുതാനുള്ള പൈസ ഒന്ന് റെഡി ആക്കിയിട്ട് എഴുതുവാണെങ്കിൽ ആരോടും പറയാതെ പോയില്ല. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയട്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒക്കെ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരുന്നതായിരിക്കും. ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാട്ടോ. അതെ, ഞങ്ങൾ പുതിയ പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.